ഹായ് ഫ്രണ്ട്സ് ടാർഗറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രധാനപ്പെട്ട ജി കെസ് നോക്കാം ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പ്രസിദ്ധ ഗ്രന്ഥം എഴുതിയത് ആര് നെഹ്റു ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പ്രസിദ്ധ ഗ്രന്ഥം എഴുതിയതാര് നെഹ്റു ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ തയ്യാറാക്കിയതാര് സിറിൽ റാഡ് ക്ലിഫ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ തയ്യാറാക്കിയതാര് സിറിൽ റാഡ് ക്ലിഫ് ഇന്ത്യയിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് അമ്പത്തിരണ്ട് കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ഓപ്ഷൻസിലെ അമ്പത്തിയൊന്ന് ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു മിശ്ര സമ്പത്ത് വ്യവസ്ഥ ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു മിശ്ര വ്യവസ്ഥ ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവാര് എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവാര് എം എസ് സ്വാമിനാഥൻ ഇന്ത്യയിൽ ആരുടെ ജന്മദിനമാണ് ദേശീയ ഉദ്ഘടന ദിനമായി ആചരിക്കുന്നത് ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ ആരുടെ ജന്മദിനമാണ് ദേശീയ ഉത്ഘ്രധന ദിനമായി ആചരിക്കുന്നത് ഇന്ദിരാഗാന്ധി ലോക പൈതൃക പട്ടിക തയ്യാറാക്കുന്ന യു എൻ എയുടെ ഏജൻസി യുനെസ്കോ ലോക പൈതൃക പട്ടിക തയ്യാറാക്കുന്ന യു എൻ എയുടെ ഏജൻസി ഏത് യുനെസ്കോ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ വനിതാ ചെയർമാൻ ആയിരുന്നു അതിലെ ഓപ്ഷൻസിൽ ആൻസർ ഇല്ല ഒന്നാം ഇന്ത്യ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ഐന് സിന്ധു രക്ഷ എന്ന അന്തർവാഹിനി കപ്പലിൽ മൂന്നര മണിക്കൂർ സമുദ്രയാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാര് ആര് എ പി ജെ അബ്ദുൽ കലാം അത് ഉറപ്പില്ല ആൻസർ ഏതാണ് ഒഴിവാക്കിയിരുന്നു പി എസ് സി ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ കെ ശിവനാണ് ഓപ്ഷൻസിലില്ല കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ അത് അതിൽ ഓപ്ഷൻസിലില്ല രണ്ടായിരത്തി പതിനിലെ ആൻ്റണി ഡോമണിക്കണം ലോങ് വാക്ക് ടു ഫ്രീഡം ആരുടെ ആത്മകഥയാണ് നെൽസൺ മണ്ടേല ലോങ് വാക്ക് ടു ഫ്രീഡം ആരുടെ ആത്മകഥയാണ് നെൽസൺ മണ്ടേല പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദേശീയ നേതാവ് ലാലാ റായി പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദേശീയ നേതാവ് ലാലാ റായി കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം കായംകുളം കേരളത്തിൽ ആദ്യത്തെ താപവൈദ്യുത നിലയം കായംകുളം സുനാമി ബാധിത നാശനഷ്ടം നടന്ന ഇന്തോനേഷ്യയിൽ നടന്ന രക്ഷാപ്രവർത്തനം ഏതു പേരിൽ അറിയപ്പെടുന്നു ഓപ്പറേഷൻ ഗംഭീർ സുനാമി ബാധിത നാശനഷ്ടം നടന്ന ഇന്തോനേഷ്യയിൽ നടത്തിയ രക്ഷാപ്രവർത്തനം ഏതു പേരിൽ അറിയപ്പെടുന്നു ഓപ്പറേഷൻ ഗംഭീർ നാം അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്വിയർ നാം അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്വിയർ ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏതു പേരിൽ അറിയപ്പെടുന്നു മംഗളയാൻ ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏതു പേരിൽ അറിയപ്പെടുന്നു മംഗളയാൻ കടലിലെ ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏത് നോട്ടിക്കൽ മൈൽ കടലിലെ ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏത് നോട്ടിക്കൽ മൈൽ അടുത്ത ചോദ്യം ഇപ്പോഴത്തെ കറണ്ട് ആണ് പ്ലാറ്റിനം ജൂബിലി എത്ര വർഷമാണ് എഴുപത്തഞ്ച് പ്ലാറ്റിനം ജൂബിലി എത്ര വർഷമാണ് എഴുപത്തഞ്ച് കേരള നിയമസഭാ അംഗമായ ആദ്യത്തെ ഐ എ എസ് ഓഫീസർ അൽഫോൺസ് കണ്ണന്താനം കേരള നിയമസഭാ അംഗമായ ആദ്യത്തെ ഐ എ എസ് ഓഫീസർ അൽഫോൺസ് കണ്ണന്താനം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണസുതാര്യത ഉറപ്പുവരുത്തുന്ന നിയമം വിവരാവകാശ നിയമം കേന്ദ്ര സംസ്ഥാന ഗവണ്മെന്റിന്റെ ഭരണസുതാര്യത ഉറപ്പുവരുത്തുന്ന നിയമം വിവരാവകാശ നിയമം സി എൻ എൻ ഏത് രാജ്യത്തിൻ്റെ ടി വി ചാനലാണ് യു എസ് എ സി എൻ എൻ സി എൻ എൻ ഏത് രാജ്യത്തിൻ്റെ ടി വി ചാനലാണ് യു എസ് എ ഭാരതം ലഭിച്ച ഏക ഇന്ത്യൻ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കർ ഭാരതരത്നം ലഭിച്ച ഏക ഇന്ത്യൻ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കർ കൂടംകുളം ആണവ നിലയം ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട് കൂടംകുളം ആണവ നിലയം ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട് ഭൗമദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് ബോമദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഭക്ഷ്യദിനം സെപ്റ്റംബർ പതിനാറ് ബുക്കർ സമ്മാനം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എലീനർ കേറ്റൺ അത് കറണ്ട് ആണ് സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും തമ്മിൽ ലയിച്ച് രൂപം കൊണ്ട് പുതിയ ബാങ്ക് ഏത് പേരിൽ അറിയപ്പെടുന്നു കേരള ഗ്രാമീൺ ബാങ്ക് സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും തമ്മിൽ ലയിച്ച് രൂപം കൊണ്ട് പുതിയ ബാങ്ക് ഏത് പേരിൽ അറിയപ്പെടുന്നു കേരള ഗ്രാമീൺ ബാങ്ക് ടു ജി സ്പെക്ട്രം അഴിമതി അന്വേഷിക്കുന്ന ജോയിൻറ്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു പി സി ചാക്കോ അത് കറണ്ട് അഫെയർസാണ് ടു ജി സ്പെക്ട്രം അഴിമതി അന്വേഷിക്കുന്ന ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നതാരാണ് പി സി ചാക്കോ ഇന്ത്യയുമായി കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത് ബംഗ്ലാദേശ് ഇന്ത്യയുമായി കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത് ബംഗ്ലാദേശ് ഇന്ത്യയുമായി കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യമേത് ബംഗ്ലാദേശ് ഇന്ത്യൻ രൂപയ്ക്ക് പുതിയ ചിഹ്നം രൂപകൽപ്പന ചെയ്ത ഡി ഉദയകുമാർ ഇന്ത്യൻ രൂപയ്ക്ക് പുതിയ ചിഹ്നം രൂപകൽപ്പന ചെയ്ത ഡി ഉദയകുമാർ കേരള മലയാള സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ പ്രഥമയാണ് കെ ജയകുമാർ കേരള മലയാള സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ കെ ജയകുമാർ അടുത്ത കറണ്ട് അഫയേഴ്സാണ് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എൺപത്തിയാറാമത് ഓസ്കാർ പുരസ്കാരം നേടിയ ചലച്ചിത്രം അത് കറണ്ട് അഫേഴ്സ് എന്ന ട്വൽവ് ഇ എസ് എസ് ലേവ് എൺപത്തി ആറാമത് ഓസ്കാർ പുരസ്കാരം നേടിയ ചലച്ചിത്രം ഏത് ട്വൽവ് ഇ എസ് എസ് ലേവ് കേരളത്തിൽ എത്ര ലോകസഭാ മണ്ഡലങ്ങളുണ്ട് ഇരുപത് കേരളത്തിൽ എത്ര ലോകസഭാ മണ്ഡലങ്ങളുണ്ട് ഇരുപത് അടുത്ത ചോദ്യം ഒഴിവാക്കിയതാണ് സർക്കാർ സ്ഥാപനങ്ങൾ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവും പൊതുജനങ്ങളിൽ എത്തിക്കാൻ ആരംഭിച്ച പദ്ധതി ഏത് എന്നത് അത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ നേപ്പോളിയൻ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തൻ ഇന്ത്യൻ നേപ്പോളിയൻ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തൻ ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ഉപഗ്രഹമേത് എജുസാറ്റ് ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ഉപഗ്രഹമേത് എജുസാറ്റ് ഇന്ത്യയുടെ വിദേശ രഹസ്യ അന്വേഷണ ഏജൻസി ഏതു പേരിൽ അറിയപ്പെടുന്നു റോ ഇന്ത്യയുടെ വിദേശ രഹസ്യ അന്വേഷണ ഏജൻസി ഏതു പേരിൽ അറിയപ്പെടുന്നു റോ താഴെ പറയുന്ന പദം എന്തുമായി ബന്ധപ്പെട്ടതാണ് മാർക്കറ്റ് ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച സമാധാന കരാർ ഏത് താഷ്കന്റ് കരാറ് ചേരികളിൽ ജീവിക്കുന്ന ദാരിദ്ര്യരേഖ താഴെയുള്ളവർക്ക് വീട് വയ്ക്കുവതിനും സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതി വാൽമീകി അംബേദ്കർ ആവാസ് യോജന ചേരികളിൽ ജീവിക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് വീട് വയ്ക്കുന്നതിനും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള പദ്ധതി വാൽമീകി അംബേദ്കർ ആവാസ് യോജന ലോക ദിനം സെപ്റ്റംബർ രണ്ട് ലോക നാളികേര ദിനം സെപ്റ്റംബർ രണ്ട് മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അവയുടെ മികവിന് സർക്കാർ നൽകുന്ന ബഹുമതി സ്വരാജ് ട്രോഫി മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അവയുടെ മികവിന് സർക്കാർ നൽകുന്ന ബഹുമതിയാണ് സ്വരാജ് ട്രോഫി നാട്യശാസ്ത്രത്തിൻ്റെ കർത്താവാര് ഭരതമുനി നാട്യശാസ്ത്രത്തിൻ്റെ കർത്താവ് ഭരത് മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് മഴ മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതു പേരിൽ അറിയപ്പെടുന്നു സീസ്മോളജി ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു സീസ്മോളജി ഇത് എൺപത്തി ആറ് ബാർ രണ്ടായിരത്തി പതിനാലിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലേതാണോ ഓക്കെ താങ്ക്